ഇന്റർ മയാമിയുടെ എം എൽ എസിലെ അടുത്ത മത്സരം ലോസ് ആഞ്ചലസ് എഫ് സിയുമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എം എൽ എസ് ലീഗ് ജേതാക്കളാണ് ലോസ് ആഞ്ചലസ് എഫ് സി, നിലവിൽ രണ്ടാം സ്ഥാനക്കാരാണ്. ശരിക്കും മെസ്സിക്കും ഇന്റർ മയാമിക്കും ഒരു വിജയം അനിവാര്യമാണ്. കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടതാണ്, നാഷ്വില്ലിനെതിരെ സമനിലയായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന മത്സരം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, ഒരു വിജയം അനിവാര്യമാണ് മെസ്സിക്കും ഇന്റർ മയാമിക്കും. കാരണം നമുക്കറിയാം അവർ ഇപ്പം കഴിഞ്ഞ മത്സരം സമനിലയായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ നേരിടാൻ പോകുന്ന ടീമെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ടീമൊന്നുമല്ല, നിലവിൽ എം എൽ എസ് ജേതാക്കളാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? നല്ലൊരു വലിയൊരു എന്താ പറയുക, ഒരു വെല്ലുവിളി ആണ്, ഇപ്പോൾ അടുത്തൊരു വെല്ലുവിളി എന്നൊക്കെ പറയില്ല. കാരണം ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തുടർച്ചയായിട്ട് വിജയിച്ച് പോയൊരു ടീം എന്നുള്ള രീതിയിൽ ഇന്റർ മയാമി കഴിഞ്ഞ മത്സരത്തിൽ ഡ്രോ സമനിലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ ഒരു വിജയം അതായത് ഒരു വിന്നിങ് സ്ട്രീക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എം എൽ എസ് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളൊക്കെ നിർണായകമാണ്. ഇപ്പം നിലവിലിപ്പോൾ 24 മത്സരങ്ങളിൽ നിന്ന് 22 പോയിൻറ്റുമായി 14 സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ 15 സ്ഥാനത്ത് നിൽക്കുന്ന ടൊറോണ്ടോയ്ക്കും സെയിം പോയിൻ്റാണ്, ഗോൾ ഏവറേജിലാണ് ഇപ്പം ഇന്റർ മയാമി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർ മയാമിയെ സംബന്ധിച്ചൊരു വിജയം വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇനിയുള്ള ഇപ്പം 10 മത്സരങ്ങളിൽ പല പ്രമുഖ ടീമുകളും വരുന്നുണ്ട് എതിരാളികളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം മത്സരങ്ങൾ ജയിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു എം എൽ എസിൻ്റെ പ്ലേ ഓഫിൽ കടക്കാനുള്ളൊരു സാധ്യതയുള്ളൂ. നമുക്കറിയാം എം എൽ എസിൻ്റെ പ്ലേ ഓഫ് എന്ന് പറഞ്ഞാൽ ആദ്യ 9 സ്ഥാനങ്ങൾ, അതായത് ഈസ്റ്റേൺ കോൺഫറൻസിലാണെങ്കിൽ ആദ്യ 9 സ്ഥാനങ്ങൾ വരുന്ന ടീമുകൾക്കാണ് പ്ലേ ഓഫിന് യോഗ്യത ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ 14 സ്ഥാനത്ത് നിൽക്കുന്ന ടീമിന് ഒരു 5 സ്ഥാനം മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള 10 മത്സരങ്ങളിൽ ഒരു 6-7 മത്സരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജയിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയം അനിവാര്യമായൊരു മത്സരമാണ്. പിന്നെ അതുമാത്രമല്ല, മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ മെസ്സി അർജൻറ്റീന ക്യാമ്പിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം 8-ാം തീയതി 13-ാം തീയതി അർജൻറ്റീനയ്ക്ക് മത്സരമുണ്ട്, ലോകകപ്പ് ക്വാളിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സിയെ 1-2 മത്സരങ്ങളിൽ ഇന്റർ മയാമിക്ക് മെസ്സിയുടെ സേവനം ലഭിക്കില്ല. എന്തായാലും അത് സ്പോർട്ടിംഗ് കേസിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കില്ലെന്ന് ഉറപ്പാണ്. അടുത്ത മത്സരം, അതായത് ഈ ലോസ് ആഞ്ചലസ് എഫ് സി കഴിഞ്ഞുള്ള അടുത്ത മത്സരം, ചിലപ്പോൾ അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെയും കളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വിജയിച്ച് കുറച്ച് സാധ്യതകൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇന്റർ മയാമിയെ സംബന്ധിച്ച്. പിന്നെ വിജയം തിരിച്ചു പിടിക്കണം. അതെ, പൊതുവെ പറയുന്നത് ഇപ്പം നമ്മുടെ എം എൽ എസ് ലീഗിലുള്ള മറ്റ് ടീമുകളെല്ലാം മെസ്സി എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ആദ്യം മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മെസ്സിയാണ് ഇന്റർ മയാമി ഈ ലെവലിൽ എത്തിച്ചത്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നാഷ്വില്ലിന് അത് ഏറെക്കുറെ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിലും ഈ ലോസ് ആഞ്ചലസ് എഫ് സിയെ പോലുള്ള ക്ലബ്ബുകൾ അത് തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും, കാരണം അവരതിനുള്ള ശ്രമമായിരിക്കും നടത്തുക. പല ടീമുകളും ശ്രമിച്ചു, പക്ഷേ പലപ്പോഴും ഫെയിലായിരുന്നു. ഇപ്പോൾ നാഷ്വില്ലിനെ സംബന്ധിച്ച് അവർക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ലീഗ് കപ്പിൻ്റെ ഫൈനലിൽ മെസ്സിയെ നേരിട്ടിരുന്നു. അപ്പോൾ മെസ്സിയെ മാക്സിമം അവർ കൂട്ടാൻ അതിൽ ശ്രമിച്ചു, പക്ഷേ അത് അവർ പരാജയപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് അവർ യൂസ്ഡായി, 2-ാമത്തെ മത്സരമാണ് കളിക്കുന്നത്. പിന്നെ കൃത്യമായിട്ട് തന്നെ അവർ ആ രീതിയിലുള്ള ഒരു ഡിഫൻസീവ് ഗെയിം ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നാഷ്വില്ല് പുറത്തെടുത്തത്. പൊതുവേ നാഷ്വില്ല അത്ര ഡിഫൻസീവ് ഗെയിം അല്ല കളിക്കാറ്, അവരുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ അവർ കഴിഞ്ഞ മത്സരത്തിൽ ശരിക്കൊരു ഡിഫൻസീവ് ഗെയിം ആയിരുന്നു, മെസ്സിയെ പരമാവധി നിയന്ത്രിക്കുന്ന രീതിയിലായിരുന്നു. ആ രീതിയിൽ മെസ്സിയും മറ്റ് താരങ്ങളും തമ്മിലുള്ള ലിങ്ക് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള പല അവർ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡിഫൻസീവ് ഗെയിം ആയിരുന്നു അവർ നടത്തിയത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഒരു പരിധിയുണ്ട്. പിന്നെ എല്ലാ മത്സരങ്ങളും നമുക്കറിയില്ല, കാരണം ഒരേപോലെ ഏതൊരു വ്യക്തിക്കാണെങ്കിലും അതേപോലെ ഫോമിൽ ചിലപ്പം ചില മത്സരങ്ങൾ ഏറ്റക്കുറിച്ചിലുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സോസ്റ്റഡ് ആണ് ഈ ടീം, നമുക്കറിയാലോ. കാരണം മെസ്സിക്ക് തന്നെ ഇപ്പം ഇതിനു മുമ്പത്തെ ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരെയുള്ള എം എൽ എസ് മത്സരത്തിൽ മെസ്സിക്ക് ഫസ്റ്റ് ഹാഫിൽ റെസ്റ്റ് കൊടുത്തിരുന്നു, സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹം ഇറങ്ങിയിരുന്നത്. അപ്പം പൊതുവെ കുറച്ച് എക്സോസ്റ്റഡാണ്, കാരണം തുടർച്ചയായുള്ള മത്സരങ്ങൾ കളിക്കുന്നതുകൊണ്ട്. കാരണം ഇപ്പം 10 മത്സരങ്ങൾ പൂർത്തിയാക്കിയല്ലോ മെസ്സിയും ഇപ്പം ബുസ്കറ്റ്സൊക്കെ. പിന്നെ ജോർഡി ആൽബ ആണെങ്കിലും തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ താരങ്ങളും വളരെ കോമ്പറ്റീറ്റീവായുള്ള ഫോർമാറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് അവരെ ഗെയിമിനെ കുറച്ചൊന്ന് ബാധിക്കുന്നുണ്ട്, അത് കുറച്ചൊരു റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരു തിരിച്ചു വരും, ഒരു ബൗൺസ് ബാക്ക് ആയിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്, മെസ്സിയുടെ ഫാൻസ് ആണെങ്കിലും മെസ്സിയുടെ ഭാഗത്ത് നിന്ന് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടീമാണ് ലോസ് ആഞ്ചലസ് എഫ് സി. നമുക്കറിയാം യൂറോപ്പിലെ വളരെ പ്രമുഖനായുള്ള ഇറ്റലിയുടെ വളരെ നിർണായക താരമൊക്കെ ആയിരുന്ന കില്ലീനി അവരുടെ പ്രധാന സാന്നിധ്യമാണ്. അദ്ദേഹം സെൻറ്റർ ബാക്ക് ആയിട്ടുണ്ട്, ജോർജിനിയ കില്ലീനി. മെസ്സിയെക്കുറിച്ച് അദ്ദേഹം മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതൊക്കെ വലിയ വൈറലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതുണ്ട്. പിന്നെ അതുകൂടാതെ കാർലോസ് വേല, കാർലോസ് വേല എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ആയ ഒരു പ്ലെയറാണ്, എം എൽ എസിൽ ശരിക്കൊരു ലെജൻഡാണ്, മെക്സിക്കൻ പ്ലെയറാണ്. അദ്ദേഹം മുമ്പ് ആസനലിന് വേണ്ടിയും റയൽ സോസിഡാഡിനൊക്കെ വേണ്ടി കളിച്ച പ്ലെയർ, എല്ലാവർക്കും അറിയുന്ന മെക്സിക്കോയ്ക്ക് വേണ്ടി 70-ലധികം മത്സരങ്ങളൊക്കെ കളിച്ച ഒരു പ്ലെയറാണ്. നല്ലൊരു ഫോർവേഡാണ്, വിവിധ പൊസിഷനിൽ അറ്റാക്കിംഗ് ഓപ്ഷനിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ലോസ് ആഞ്ചലസ് എഫ് സിയുടെ ഒരു മെയിൻ അവരുടെ ക്യാപ്റ്റനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ സാന്നിധ്യമുണ്ട്. അതിനൊപ്പം കുറച്ച് യുവതാരങ്ങളും കൂടെ ചേർന്നതാണ്, കാരണം നല്ല യുവതാരങ്ങളും പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയ യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളും കൂടെ ചേർന്ന ഒരു ടീമാണ് ലോസ് ആഞ്ചലസ് എഫ് സി. അതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. പിന്നെ അവരുടെ ഹോം ഗ്രൗണ്ടിലാണ്, ബി എം ഒ സ്റ്റേഡിയമാണ്. ഈ വർഷം അവരുടെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടിട്ടില്ല, അവസാന 4 മത്സരങ്ങൾ അവർ ജയിച്ചിട്ടുണ്ട് ഹോം ഗ്രൗണ്ടിൽ.
പക്ഷേ അങ്ങനെയാണെങ്കിലും അവസാന മത്സരത്തിൽ ലോസ് ആഞ്ചലസ് എഫ് സി പരാജയപ്പെട്ടിട്ടുണ്ട്. ഷാർലറ്റ് എഫ് സിയോട് 2-1 തോറ്റു. അപ്പോൾ അത് അവർക്കൊരു ചെറിയൊരു തിരിച്ചടിയാണ്. കാരണം ഒരു തോൽവി കഴിഞ്ഞാണ് വരുന്നത്. ഇന്റർ മയാമി സംബന്ധിച്ച് ഇന്റർ മയാമി അൺബീറ്റൻ സ്ട്രീക്കാണ്. കഴിഞ്ഞ മത്സരം സമനിലയാണെങ്കിൽ പോലും തുടർച്ചയായ 10 മത്സരങ്ങളിൽ അവർ തോൽവി അറിഞ്ഞിട്ട് അതിൽ 9 ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബൗൺസ് ബാക്കിനുള്ള ശ്രമമായിരിക്കും ഇന്റർ മയാമി നടത്തുക. പക്ഷേ ടൈറ്റ് ആയിരിക്കും മത്സരം. ഇതേപോലെ ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടത് നാഷ്വിലിനെതിരെയും ഫിലഡൽഫിയക്കെതിരെയൊക്കെ നടന്ന മത്സരങ്ങൾ പോലെ തന്നെ ഒരു ടൈറ്റ് കോൺടെസ്റ്റ് ആയിരിക്കും. പിന്നെ മെസ്സിയുടെ ഒരു ഒരു കൃത്യമായുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ വിശേഷിക്കും. കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേടാനൊന്നും സാധിച്ചില്ല. അസിസ്റ്റും ഉണ്ടായിരുന്നില്ല. അതിനുമുമ്പുള്ള മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ്, 2-1, 2 ഗോൾ വെച്ച് അദ്ദേഹം ഗോൾ അടിപ്പിക്കുന്നു ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു മത്സരം അദ്ദേഹം 2 കൽപ്പിച്ചായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. പിന്നെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഫോം നമുക്കറിയില്ല. ഇപ്പം 10 മത്സരങ്ങളിൽ നിന്നും 11 ഗോളുകളും 3 അസിസ്റ്റുകളാണ് സംഭാവന ചെയ്തിരിക്കുന്നത് ഇന്റർ മയാമിക്ക് വേണ്ടി. അപ്പോൾ ഒരു മത്സരം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ബ്രേക്ക് ഉണ്ടാവും. പക്ഷെ അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന് ഒന്ന് ചെറിയൊരു എന്താ പറയുക, ഒരു മിസ്റ്റേക്ക് എതിരാളികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹം അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ കണ്ടതാണ്. അത് മീൻസ് ഈ MLS കാര്യമാണ് നമ്മൾ പറഞ്ഞത്, അല്ല അമേരിക്കയിലെ കാര്യമാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിക്കുന്നത് അത് പറയും ചെയ്തു. കാർലോസ് വേല ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. കാർലോസ് വേല വളരെ അറിയില്ല, വളരെ ഫേമസ് ആയ പ്ലെയറാണ്, നമ്മളിപ്പോൾ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലോകത്തെ ഏറ്റവും മികച്ച താരം ത്തിനെതിരെയാണ് ഞങ്ങൾ കളിക്കേണ്ടത്, എന്തോന്നാലും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലോസ് ആഞ്ചലസ് എഫ് സി ആണ് സ്ട്രോങ്. അത് നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പൊക്കെ പല മത്സരങ്ങളും പ്രഡിക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ നിലവിലെ ഇന്റർ മയാമി വിത്ത് മെസ്സി, വിത്ത് ബുസ്കറ്റ്സ്, പിന്നെ ജോർഡി ആൽബ, പിന്നെ ആ ഒരു ടീമിൽ വന്ന മാറ്റം, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്തായാലും ഒരു എന്താ പറയുക, എന്തും സംഭവിക്കാവുന്ന ഒരു റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മത്സരമായിരിക്കും. തകർപ്പൻ മത്സരം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ടാറ്റ മാർട്ടിന് നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിലൊക്കെ 4-3-3 ഫോർമേഷനിലാണ് ടീമിനെ ഇറക്കിയത്. പക്ഷേ അദ്ദേഹം സ്റ്റാർട്ടിംഗ് ഇലവനിലൊക്കെ ആദ്യമായ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ അത് പ്രതീക്ഷിക്കാം. അല്ല, ഇതിലിപ്പോൾ എന്താന്ന് പറയുക, നമുക്ക് തോന്നുന്നു 4-3-3 എന്നുള്ളൊരു ഫോർമേഷൻ വളരെ ഒരു വിന്നിംഗ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് ഇന്റർ മയാമിയെ സംബന്ധിച്ച്. അതുമാത്രമല്ല മെസ്സിയും ജോസഫ് മാർട്ടിനസും റോബർട്ട് ടെയ്ലറും ചേരുമ്പോൾ, മുന്നേറ്റ നിരയിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിസൾട്ട് വളരെ കുറച്ചും കൂടെ എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ട് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അവർ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പിനേഷനെ തന്നെ തുടരാനാണ് സാധ്യത. കാരണം 4-3-3 സാധ്യത എന്നാണ് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. കാരണം ആ ഒരു ബാലൻസ് ചെയ്ത് പോകാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുക. പിന്നെ അതുമാത്രമല്ല, കഴിഞ്ഞ മത്സരത്തിൽ സെൻറ്റർ ബാക്കായിട്ട് ക്രിവിറ്റ്സോവ് കളിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ക്രിവിറ്റ്സോവ് എന്തായാലും തിരിച്ചു വരുമെന്ന് പറയുന്നു. അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് ആയുള്ള ഒരു പ്ലെയറാണ്. ക്രിവിറ്റ്സോവും മില്ലറും എന്തായാലും ഡിഫൻസിലുണ്ടാവും. പിന്നെ 2 വിങ്ങുകളിൽ വിങ് ബാക്കുകളായിട്ട് നമുക്കറിയില്ല, ജോർഡി ആൽബയും ഉണ്ടാവും, പിന്നെ യഡ്ലിനും ഉണ്ടാവും. പിന്നെ മിഡിൽ ക്രമാസ്കിയോ അല്ലെങ്കിൽ ഗോമസോ, ഇതിൽ ആരെങ്കിലും ഒരാൾ കളിക്കുമെന്നാണ്, കളിക്കാനാണ് സാധ്യത. ബാക്കി എന്തായാലും ബുസ്കറ്റ്സും ആരോയും കളിക്കാനാണ് സാധ്യത മിഡിൽ. പിന്നെ മുന്നേറ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഗോൾ കീപ്പറുടെ ഒരു ഫോമും ഇതിലൊരു നിർണായകമാണ്. ഡ്രേക്ക് കാലണ്ടർ എല്ലാ മത്സരത്തിലും തുടർച്ചയായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോം നിലനിർത്തിപ്പോണ്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു ടീമിനെ പരീക്ഷിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഗോമസോ ക്രമാസ്കിയോ ആരാ ഇറങ്ങുക എന്നുള്ളത് മിഡിൽ ഉള്ളൊരു സംശയമുണ്ട്. പക്ഷേ എന്തായാലും ക്രിവിറ്റ്സോ തിരിച്ചു വരും, അക്കാര്യത്തിൽ സംശയമില്ല എന്നുള്ള രീതിയിലാണ് വിവിധ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ രീതിയിലുള്ളൊരു ഏറ്റവും മികച്ച ടീമിനെ തന്നെയായിരിക്കും ഇറക്കുക. കാരണം ഇനിയിപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യ. കാരണം മത്സരം അത്രയും കനത്തതാണ്. കാരണം ഒരു സാധ്യത നിലനിർത്തണമെങ്കിൽ എന്തായാലും ഇനിയൊരു വിജയമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പ്രകടനം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു ടീമിനെ ഇറക്കി, ഏറ്റവും മികച്ച ഇലവനെ ഇറക്കി പരീക്ഷിക്കാൻ തന്നെയായിരിക്കും ടാറ്റ മാർട്ടിന ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ 7:30 ഈ ഒരു തകർപ്പൻ പോരാട്ടം നടക്കാൻ പോകുന്നത്. നിലവിൽ വെസ്റ്റേൺ കോൺഫറൻസിൽ 2nd സ്ഥാനത്ത് നിൽക്കുന്ന ക്ലബ്ബാണ് ലോസ് ആഞ്ചലസ് എഫ് സി. നിലവിലെ MLS കപ്പ് വിന്നേഴ്സ് കൂടിയാണ്. അപ്പോൾ നിർണായകമായിട്ടൊരു വിജയം വേണ്ട സമയത്ത് എങ്ങനെയായിരിക്കും ലോസ് ആഞ്ചലസ് എഫ് സിയെ ഇന്റർ മയാമി മെസ്സി നേരിടാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.